സമസ്ത ഇടതുപക്ഷത്തോടൊപ്പം എന്ന വാദം നേരത്തെ ഉയർന്നു വന്നിരുന്നതാണ്. സമസ്ത LDFനൊപ്പം എന്ന ചർച്ചകൾക്ക് ആക്കം കൂട്ടിയത് സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ LDFന്റെ പരസ്യം വന്നതോടെയാണ്. ഇതോടെ സമസ്തയും LDFും തമ്മിൽ ബന്ധമുണ്ടെന്ന വിലയിരുത്തൽ ഉണ്ടാവുന്നു. പിന്നീട് വോട്ടെടുപ്പിന് ശേഷം CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും സ്ഥാനാർത്ഥിയുമായ MV ജയരാജൻ സമസ്ത നേതാവ് ഉമർ ഫൈസി മുക്കത്തെ വീട്ടിലെത്തി സന്ദർശിച്ചതും മുസ്ലിം ലീഗിൽ വലിയ ചർച്ചയായി വന്നിരുന്നു. പിന്നീട് ചർച്ച സ്ഥിരീകരിച്ചുകൊണ്ട് ഉമർ ഫൈസി മുക്കം തന്നെ രംഗത്തെത്തിയിരുന്നു. അതോടൊപ്പം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിനെതിരെ രംഗത്തു വരികയും ചെയ്തിരുന്നു. PMA സലാം സമസ്തയെ പുച്ഛിക്കുകയും സമസ്തയ്ക്കെതിരായി നിലപാടെടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരാൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി നിൽക്കേണ്ടതുണ്ടോ? അത് ആലോചിക്കണം, ലീഗ് തിരുത്തണം എന്നൊക്കെ പറയുകയും ചെയ്തിരുന്നു. ഈ വിഷയത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഉമർ ഫൈസി മുക്കത്തിനെതിരെ മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി ശക്തമായ മറുപടി നൽകിയിരിക്കുകയാണ്. ലീഗിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ആരും ഇടപെടേണ്ടതില്ലെന്നും അതിന് തങ്ങൾ സമ്മതിക്കില്ല എന്നും ഷാജി പറഞ്ഞു. പാർട്ടി സെക്രട്ടറി ആരാവണമെന്ന് തീരുമാനിക്കാനുള്ള സംവിധാനം ലീഗിനുണ്ട്. അകത്തെയും പുറത്തെയും ശത്രുക്കളെ ബുദ്ധിപരമായി നേരിടാൻ ഞങ്ങൾക്കറിയാം. സമുദായ കാര്യങ്ങൾ പറയുമ്പോൾ CPIM ഉമർ ഫൈസിയെ പോലുള്ളവരുടെ ഉപദേശം തേടണം. അപകടകരമായ വർഗീയത ഏറ്റെടുത്തിരിക്കുകയാണ് CPIM. CPIM പ്രചരിപ്പിക്കുന്നത് ശക്തമായ ഇസ്ലാമോഫോബിയയാണ്. ഇതോടെ BJP ക്കാർ ഇനി എന്തു ചെയ്യുമെന്ന് അറിയാതെ പകച്ചു നിൽക്കുകയാണ്. മുസ്ലിം ലീഗിന്റെ സെക്രട്ടറിയെ മാറ്റുന്നത് തീരുമാനിക്കുന്നത് സംസ്ഥാന കൗൺസിലറാണ്. പുറത്തുനിന്നുള്ളവരുടേത് അഭിപ്രായം മാത്രമായിരിക്കും. CPIM അവരുടെ അഭിപ്രായം എടുക്കാമെന്നും ഷാജി പറഞ്ഞു. സമസ്ത മുഷാവറ അംഗം ഉമർ ഫൈസി മുക്കത്തിനെതിരെ മുസ്ലിം ലീഗിനുള്ളിൽ പടയൊരുക്കം തുടങ്ങിയതിന് പിന്നാലെയാണ് ഷാജിയുടെ പ്രതികരണം. അതൊന്നും നോക്കി കാണുന്നില്ല, ഞാൻ കണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അതൊക്കെ ഞങ്ങൾ കുറേ തരത്തിലുള്ള അകത്തുള്ള ശത്രുക്കളെയും പുറത്തുള്ള ശത്രുക്കളെയൊക്കെ വളരെ ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്ത് മുമ്പോട്ട് പോകുന്ന ആളുകളാണ്. അതുകൊണ്ട് അതിലൊന്നും നമ്മൾ വീഴുന്നില്ല. ലീഗിന്റെ ആഭ്യന്തര കാര്യത്തിൽ ലീഗിന്റെ ആഭ്യന്തര കാര്യത്തിൽ ലീഗ് മാത്രമേ ഇടപെടുള്ളൂ, ഒരാളെ അങ്ങനെ സംഭവിക്കില്ല. ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ സെക്രട്ടറിനെ മാറ്റണോ, മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആരാവണോ, അതിനൊരു കൗൺസിലുണ്ട്. അത് മെമ്പർഷിപ്പ് എടുത്തവർക്ക് കിട്ടുന്നതാണ്. അത് പാർട്ടി പ്രവർത്തകരാണ് തീരുമാനിക്കുന്നത്. പുറത്തുള്ളവർക്ക് അഭിപ്രായം പറയാം, അത് അഭിപ്രായമായിട്ട് മാത്രമേ എടുക്കുള്ളൂ, കാര്യമായിട്ടൊന്നും എടുക്കില്ല. അല്ല, CPIM അവരുടെ ഒക്കെ ഉപദേശം എടുക്കാവുന്നതാണ്. കാരണം വെച്ചാൽ അവരുടെ അനുഭവം ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് അവർ വിളിച്ച പരിപാടികളിലൊക്കെ സ്ഥിരമായിട്ട് പോകുമ്പോൾ ചോദിക്കുക, പിന്നെ സിറാത്തിന്റെ പാലാണോ അതല്ല സിറാത്ത് പാലാണോ, കാഫർ എന്ന് പറയുന്നതിന്റെ പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ്, അത് ഏത് തരത്തിലാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ അവരോട് ചോദിക്കാം. കാരണം ഉപദേശം കൊടുക്കുന്നതിന് പ്രത്യേകിച്ച് പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അങ്ങനെയൊന്നും ഞങ്ങൾ വരുന്നില്ല. അത് വോട്ടെണ്ണി തീരുമാനിക്കാം. നമുക്ക് മെജോറിറ്റി എവിടെ ഉണ്ട്, പിന്നെ ന്യൂനപക്ഷം എവിടെ ഉണ്ട് നമുക്ക് അപ്പൊ തീരുമാനിക്കാം. ഹരിത നേതാക്കളെ തിരിച്ചെടുത്ത സംഭവത്തിലേ കഴിഞ്ഞ ദിവസം ലീഗിന്റെ വനിതാ നേതാവായിട്ടുള്ള നൂർബിന റഷീദ് ഒരു വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. മാപ്പ് എഴുതി കൊടുത്താണ് അവർ പാർട്ടിയിലേക്ക് തിരിച്ചു വന്നതെന്ന് പറഞ്ഞു. അതൊരു ചർച്ചയായിരുന്നു. എങ്ങനെ വ്യക്തിപരമായിട്ട് ആളുകൾ അവരുടെ അഭിപ്രായങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഞാൻ അഭിപ്രായം വരണമെന്നില്ല. അല്ല ഇല്ല ഇല്ല, എനിക്ക് അഭിപ്രായം എനിക്ക് അഭിപ്രായം അറിയില്ല. ഞാൻ സത്യത്തിൽ പത്രത്തിൽ പ്രസിദ്ധീകരിച്ച പ്രസ് റിലീസിൽ ഖേദം പ്രകടിപ്പിച്ച് പാർട്ടിയിലേക്ക് തിരിച്ചു വന്നു എന്നാണ് പറഞ്ഞിരുന്നത്. ആ അങ്ങനെയാണെങ്കിൽ അതായിരിക്കും ശരി. പത്രത്തിൽ ചന്ദ്രിക എന്ന് അറിയുന്നത് പാർട്ടിയുടെ വേറെ നിങ്ങളൊക്കെ പത്രം നടത്തുന്ന പോലെ പുറത്തുള്ള മുതലാളി ആരാണ് തിരിച്ചറിയാത്ത പത്രമല്ലല്ലോ ചന്ദ്രിക. അതിന്റെ മുതലാളിയും അതിന്റെ മുടക്കു മുതലൊക്കെ ലീഗാണ്. അപ്പൊ അതുകൊണ്ട് അതിൽ വരുന്നത് ലീഗിന്റെ വാർത്തയായിരിക്കും. അറിയില്ലല്ലോ, ഇവർ വരുന്ന ചന്ദ്രികൾ അങ്ങനെ വന്നില്ല. അപ്പൊ അതായിരിക്കും ശരി. അല്ല, ഇതൊക്കെ ലീഗിനകത്തുള്ള ആളുകളല്ലേ വിമർശിച്ചത്, ലീഗല്ലേ അവരെടുത്തത്. അപ്പൊ തീർന്നല്ലോ. വ്യക്തി നേട്ടങ്ങൾക്കായി ഉമർ ഫൈസി നിലപാട് സ്വീകരിക്കുന്നു എന്ന ആക്ഷേപം ലീഗിനുള്ളിൽ ശക്തമായിരിക്കുകയാണ്. ഒരേ വഴിയിലെ രണ്ട് സമാന്തര രേഖകളായി പ്രവർത്തിക്കുന്ന മുസ്ലിം ലീഗിനെയും സമസ്തയെയും ഭിന്നിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് ഉമർ ഫൈസി നടത്തുന്നതെന്നുമാണ് ആരോപണങ്ങൾ. തിരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുപക്ഷ അനുകൂല നിലപാട് സ്വീകരിച്ച ഘട്ടത്തിൽ തന്നെ ഉമർ ഫൈസി മുക്കത്തിനെതിരെ മുസ്ലിം ലീഗിനുള്ളിൽ അമർഷമുണ്ടായിരുന്നു. പിന്നാലെ MV ജയരാജൻ ഉമർ ഫൈസി മുക്കത്തെ വീട്ടിലെത്തി സന്ദർശിച്ചതോടെ മുഷവറ അംഗത്തിനെതിരെ വിട്ടുവീഴ്ച വേണ്ടെന്ന നിലപാടിലേക്ക് ലീഗ് അണികൾ മാറി. അതേസമയം സമസ്ത മുഷവറ അംഗം
ഉമർ ഫൈസി മുക്കത്തിനെതിരെ മുസ്ലിം ലീഗിനുള്ളിൽ പടയൊരുക്കം തുടങ്ങി. കോഴിക്കോട്ടെയും മലപ്പുറത്തെയും വിഭാഗീയ നിലപാടുകൾ കണ്ണൂരിലേക്ക് എത്തിക്കാനുള്ള നീക്കമാണ് എം വി ജയരാജന്റെ സന്ദർശനത്തിന് പിന്നിലെന്നാണ് ലീഗ് പ്രാദേശിക ഘടകങ്ങളുടെ വിലയിരുത്തൽ. ഇതോടെയാണ് എം എസ് എഫ് യൂത്ത് ലീഗ് നേതാക്കൾ ഉമർ ഫൈസിക്കെതിരെ പരസ്യ നിലപാട് സ്വീകരിക്കുന്നത്. സമസ്തയ്ക്കകത്തും ഉമർ ഫൈസിയെ പ്രതിരോധിക്കാനാണ് നീക്കം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി എൽ ഡി എഫ് അനുകൂല നിലപാടെടുത്ത ഉമർ ഫൈസി മുക്കത്തിനെതിരെ സമസ്തയ്ക്കുള്ളിലും അതൃപ്തിയുണ്ട്. കഴിഞ്ഞ ദിവസം എം എസ് എഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കെ നജാഫ് ഉമർ ഫൈസി മുക്കത്തിനെ അവഹേളിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. അതേസമയം ഉമർ ഫൈസി എം വി ജയരാജനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ തെറ്റില്ലെന്നായിരുന്നു ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നിലപാട്. നേതാക്കളുമായി കൂടിക്കാഴ്ച പതിവാണെന്നും അതിൽ തെറ്റില്ലെന്നും ജിഫ്രി തങ്ങൾ കോഴിക്കോട് വെച്ച് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ ഇടത് അനുകൂല നിലപാടിനെതിരെ സമസ്തയിലും ലീഗിലും അഭിപ്രായ ഭിന്നത രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്.